അവകാശങ്ങൾ അനുഭവിക്കലാണ് ജനാധിപത്യമെന്ന് മുൻ എംപിയും പ്രഭാഷകനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ വള്ളരിക്കുണ്ട് സാംസ്കാരിക വേദി സംഘടിപ്പിച്ച സംവാദ പരിപാടിയിൽ വിഷയാവതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Emmanuel Silks, Kanyangad, Kannur and Thrissur. സ്വതന്ത്രമായി ജീവിക്കാനും പൗരാവകാശങ്ങൾ അനുഭവിക്കാനുമുള്ള അവസ്ഥയാണ് ജനാധിപത്യമെന്ന് പ്രശസ്ത പ്രഭാഷകനും മുൻ എംപിയുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. വള്ളരിക്കുണ്ട് സാംസ്കാരിക വേദി സംഘടിപ്പിച്ച സ്വതന്ത്ര മാധ്യമ പ്രവർത്തനവും ജനാധിപത്യവും എന്ന സംവാദ പരിപാടിയിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണകൂടവുമായി കലഹിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം ഒന്നാമതാണെന്ന് അർത്ഥമില്ല. ലോകത്തെ 180 രാജ്യങ്ങളെ റാങ്ക് ചെയ്തപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 142. ജനാധിപത്യം എന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉൾക്കൊള്ളുന്നതാണെന്നും 2500 വർഷം മുമ്പ് മുതൽ ജനാധിപത്യം അറിയുന്നവരാണ് മനുഷ്യ സമൂഹമെന്നും സമാധാനം എന്നത് യുദ്ധമില്ലാത്ത അവസ്ഥ മാത്രമല്ല എല്ലാ അവകാശങ്ങളും അനുഭവിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണെന്നും സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ പാർട്ടികൾക്ക് പത്രമുണ്ടാവും, മതത്തിന് മതസംഘടനകൾക്ക് പത്രമുണ്ടാവും, അവർക്ക് മറ്റൊന്നും പറയാനുണ്ടാവില്ല. അവരുടെ താല്പര്യങ്ങൾ ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതിനപ്പുറം അവർക്ക് വേറൊന്നുമില്ല. പക്ഷെ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത് സ്വതന്ത്ര മാധ്യമങ്ങളെ കുറിച്ചാണ്. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളാണ്. ആ വ്യത്യസ്തതയാണ് മാധ്യമങ്ങളുടെ ജീവനും ആത്മാവും എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്രകാരം മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ എന്നതാണ് ജനാധിപത്യത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയം. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് എന്ന കാര്യത്തിൽ അതൊന്നും സംശയമൊന്നുമില്ല. നമ്മൾ ജനാധിപത്യ ഭരണ വ്യവസ്ഥയാണ് സ്വീകരിച്ചത്. ചടങ്ങിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷോബി ജോസഫ് അധ്യക്ഷനായി, ബാബു കോഹിനൂർ, ഡാർലിൻ ജോർജ്, പി പി ജയൻ, ടി സി രാമചന്ദ്രൻ, മനോജ് കുര്യൻ, ആന്റണി തിരുത്തിപ്പള്ളി, സിജോ ജോസഫ്, ഷോണി കെ ജോർജ്, അലോഷ്യസ് ജോർജ്, അരവിന്ദൻ പുളിയപ്പുറം, സാരംഗ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വള്ളരിക്കുണ്ട്.